ഹായ് വെൽക്കം ബാക്ക് ടു ബബ്ലു ഓട്ടോമോട്ടീവ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടിപ്പ് പറഞ്ഞുതരാനാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ബൈക്ക് ഓട്ടിക്കുന്നവരാണ്. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു പണി കിട്ടിയ ഒരു കാര്യമായിരിക്കും ക്ലച്ച് കേബിൾ പൊട്ടിപ്പോകുന്നത്. അപ്പം ക്ലച്ച് കേബിൾ പൊട്ടിപ്പോയിട്ട് സ്ഥിരം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും വണ്ടി പിടിച്ചോ അല്ലെങ്കിൽ അടുത്ത വർക്ക്ഷോപ്പിൽ പോയി ഒരു മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് വന്ന് നമ്മൾ ക്ലച്ച് കേബിൾ ഇട്ടിട്ടാണ് പിന്നുള്ള യാത്ര തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വഴിയിൽ വെച്ച് ക്ലച്ച് കേബിൾ പൊട്ടിപ്പോയാൽ അടുത്തൊരു വർക്ക്ഷോപ്പ് വരെ എങ്ങനെ പോകാം എന്നുള്ളതിന് ഒരു വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അതിനിപ്പം എൻ്റെ കയ്യിൽ എൻ്റെ വണ്ടിയുണ്ട്. പക്ഷേ അതിനിപ്പോൾ നല്ല ക്ലച്ച് കേബിൾ കറക്റ്റാണ്. അതിന് ഞാൻ ഈ ക്ലച്ച് കേബിൾ ഒന്ന് അഴിച്ചു വിട്ടിട്ട് നിങ്ങൾക്കത് കാണിച്ചു തരാം. ക്ലച്ച് കേബിൾ അഴിക്കാൻ 2x12 ഡബിൾ എൻഡ് വേണം. അത് വെച്ച് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്യുക. അതിനെ ലൂസ് ചെയ്ത് വിട്ട് കൊടുത്താൽ ക്ലച്ച് കേബിൾ റിലീസായി. അങ്ങനെ ഞാൻ ഊരിയിടാം, അല്ലെങ്കിൽ പറയും ഞാൻ കള്ളത്തരം കാണിച്ചെന്ന് പറയും. അതുകൊണ്ട് ഊരിയിട്ട് ക്ലച്ച് കേബിൾ ഞാൻ ഊരിയിട്ട് ഇനി നമുക്ക് ഇതെങ്ങനെ ഓട്ടിക്കാം എന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പം ഇത് ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി, അതിനെ നമ്മൾ ന്യൂട്രലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. വണ്ടി കിൽ സ്വിച്ച് ഓൺ ചെയ്തു, സെൽഫ് ചെയ്തു. എന്നിട്ട് ഇനിയാണ് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ വണ്ടി രണ്ട് ടൈപ്പിൽ നമുക്ക് ക്ലച്ച് ഇല്ലാതെ വണ്ടി ഫസ്റ്റ് ഗിയർ ഇടാം. ഒന്ന് ആക്സിലേറ്റർ നല്ല റേസ് ചെയ്ത് ഫസ്റ്റ് ഗിയർ ഇടാം. അതൊരുപാട് ഡേഞ്ചറാണ്. കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ എന്തെങ്കിലും വണ്ടിയോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും ചെന്ന് ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ന്യൂട്രാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് വണ്ടി കാലുകൊണ്ടൊന്ന് തള്ളുക, എന്നിട്ട് ഫസ്റ്റ് ഗിയർ ഇടുക. അത് നമ്മൾ സാധാ വണ്ടി ഓടിക്കുന്ന പോലെ ഓടിക്കുക. പിന്നെ സെക്കൻഡ് ഗിയറിലേക്കുള്ള ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആണ്ട് വണ്ടി നമ്മളിപ്പം ഫസ്റ്റ് ഗിയറിൽ പലരും വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് പല രീതിയിലാണ്. അപ്പോൾ ഞാനും ചെയ്യുന്നതെന്ന് വെച്ചാൽ വണ്ടി നല്ല റബ് ചെയ്ത് നല്ലൊരു ആർ പി എം കയറിയിട്ട് ഞാൻ വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാറുള്ളൂ. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ പോയാണ്, ഗിയർ ക്ലച്ച് പിടിക്കാതെ ഞാൻ സെക്കൻഡ് ഗിയർ ആണ്ട് പോയി. അപ്പോൾ എല്ലാത്തിനും എല്ലാവരുടെയും ടൈമിങ് വേറെയാണ്, ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിങ്. അത് പലരുടെയും ഓട്ടിക്കുന്ന രീതി, അത് നിങ്ങൾ ഓട്ടിക്കുന്ന ടൈമിലുള്ള സെറ്റപ്പിൽ വെച്ചങ്ങ് ചെയ്താൽ മതി. തേർഡ് ഗിയർ ഇത് ഈ ഒരു ടിപ്പ് ഒരിക്കലും എപ്പോഴും യൂസ് ചെയ്യാൻ നിൽക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഗിയർ ബോക്സ്, വണ്ടിയുടെ ഗിയർ ബോക്സിനെ ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം, ഇൻ കേസ് ക്ലച്ച് കേബിൾ പൊട്ടി എന്നുള്ളൊരു ഇത് വന്നാൽ മാത്രം ഉപയോഗിക്കുക. ഇനി നമുക്ക് വണ്ടി തിരിച്ചുവിടാം. ഞാനിപ്പോൾ ഗിയർ ക്ലച്ച് ഇല്ലാതാണ് വണ്ടി ടേൺ ചെയ്തത്. ഇപ്പോൾ വണ്ടി സെക്കൻഡ് ഗിയറിലാണ്. വീണ്ടും തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ, ഫിഫ്ത് ഗിയർ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇടതുവശം ചേർന്ന് പോകാം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ ക്ലച്ച് ഇല്ല. ക്ലച്ച് ഇല്ലാത്തൊരു വണ്ടി റോഡിൻ്റെ നടുക്ക് വെച്ച് ബ്രേക്ക് ചെയ്താൽ വണ്ടി പെട്ടെന്ന് ഇടിച്ചിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് എപ്പോഴും വണ്ടി ഇടത് സൈഡ് ചേർന്ന് മാത്രം ഓട്ടിക്കുക. ഞാൻ പോയി തിരിച്ചു താണ്ട ഞാൻ ആ വണ്ടിയുടെ ക്ലച്ച് ഊരി വിട്ട പൊസിഷനിൽ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയാൽ നമുക്ക് വഴി കിടക്കുന്ന വണ്ടി പിന്നെ നിർത്തുന്ന സമയത്ത് താണ്ട നോക്കിക്കണം. കഴിവതും ന്യൂട്രൽ അടിച്ചങ്ങ് നിർത്തുക. ഓക്കെ, വണ്ടി നിന്നു. അപ്പോൾ ഇതാണൊരു ടിപ്പ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓടിച്ച് അടുത്തുള്ളൊരു വർക്ക്ഷോപ്പ് വരെ കൊണ്ടുപോകാം. പിന്നെ അവിടെ പോയി മെക്കാനിക്കിനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ആവശ്യം വരത്തില്ല. അവർക്ക് ഒരുപാട് ജോലി ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ചെന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വരാനുള്ള സാഹചര്യം ആയിരിക്കത്തില്ല. അതുകൊണ്ട് ഇതൊരു ടിപ്പായിട്ട് മനസ്സിൽ വെച്ചോ, എപ്പോഴും ഉപയോഗിക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു ടിപ്പോ അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ എപ്പോഴേലും കാണാം. ഓ ബൈ ബൈ.